ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ വിഭവം കേത്തൽ ചിക്കനാണ്. ഇതൊരു വ്യത്യസ്ത ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടുന്നവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിയുടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ 1 കിലോ, കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, വറ്റൽമുളക് പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 മുട്ടയട വെള്ള, തൈര് 1 ടേബിൾ സ്പൂൺ, 15 ഉള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു ബൗളിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വേപ്പില, മഞ്ഞപ്പൊടി, ഗരം മസാല, പറ്റൽ മുളക് പൊടിച്ചത്, മുളക് പൊടി, ഉപ്പ്, മുട്ടയുടെ വെള്ള, തൈര് എല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ല വെണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഈ അരപ്പ് ചെല്ലണ വിധത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് 1 മണിക്കൂറൊന്ന് മൂടി വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ നമുക്കൊന്നിനൊന്ന് മറിച്ചിടാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ചിക്കനും വറുത്തെടുക്കാം. ഇനി ഒരു പാത്രം വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ വെളിച്ചെണ്ണ വറുത്തതിൽ ബാക്കിയുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി കേട്ടാ. ഇനി ആ വറ്റൽമുളകിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വറ്റൽമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേത്തൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് കുറച്ച് സ്പൈസിയാണ്. പിന്നെ ഉള്ളിയും കൂടുതലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അത് മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.